Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah wassalatu wassalamu ala asyrafir rasulillah wa ala alihi wa sahbihi biridallah amma ba'd. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരി, കലയുടെ ഇടവും ഇടവും വ്യക്തമാക്കുന്ന എറണാകുളം ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ എനിക്ക് നിങ്ങളുമായി ചർവിത ചർമ്മണത്തിന് ലഭിച്ച വിഷയം കേരളം പിന്നിട്ട 60 വർഷവും മുസ്ലിം ജീവിതത്തെ മുൻനിർത്തി വിലയിരുത്തുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വൽക്കരിക്കപ്പെട്ട മുസ്ലിം സമൂഹങ്ങൾ രണ്ടാണെന്നാണ് തുർക്കിയിലെ AAP നേതാവ് അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്നത്. ഒരു സമൂഹത്തെ ജനാധിപത്യ വൽക്കരിക്കുക എന്ന് പറയുമ്പോൾ കേവലം സാമൂഹികമായും രാഷ്ട്രീയപരമായും ഉയർന്നെണീപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് വിദ്യാഭ്യാസപരമായും അവരെ ഉന്നത തട്ടിലേക്ക് വളർത്തുമ്പോഴാണ് ഒരു സമൂഹം ജനാധിപത്യപ്പെടുക. 1960 കാലഘട്ടങ്ങളിൽ കേരള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നവോത്ഥാനം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. കേരള പിറവിയോടടുത്ത സന്ദർഭത്തില് കേരള മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല. കാരണം എന്നാണെന്ന് കുമാരൻ കമ്മീഷൻ അവിടുന്ന് പറയുന്നത്, 1964-62 പുറത്തു വന്ന കുമാരൻ കമ്മീഷൻ കാരണമെന്തെന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിലവാരമില്ല എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിലവാരമില്ല എന്ന് പറയുന്നത്? അന്ന് മുസ്ലിമുകളിൽ 1000 പേരിൽ വെറും 829 പേരുകളും അന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിന് അർഹനല്ലായിരുന്നു, അന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കണ്ടിരുന്നില്ല. എന്നാൽ ഹിന്ദുത്വരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും 729 പേരും മാത്രമാണ് പഠനം ഉപേക്ഷിക്കപ്പെട്ടത്. മാത്രമായി കഴിഞ്ഞില്ല, ഉപരിപഠനം നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മുസ്ലിമീങ്ങളിൽ നിന്നും ഏകദേശം 8.1% മാത്രമായിരുന്നു ഉപരിപഠനത്തിന് അർഹത നേടിയിരുന്നത്. എന്നാൽ ഹിന്ദുത്വരിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലുമ്പോൾ ഹിന്ദുത്വ സമുദായം 18.1%, അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായം 20%ലേറെയും ഉപരിപഠനത്തിന് അർഹരായിരിക്കുന്നു. ഈ ഒരു വിദ്യാഭ്യാസമില്ലാത്ത താഴ്വയുടെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്കൂൾ പരിധിയിലേക്കുള്ള ഉദ്യാപനം. ആ സ്കൂളിലേക്ക് പോകുന്നവരുടെ എണ്ണം ഏകദേശം 1968 കാലഘട്ടത്തില് മുസ്ലിം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കടന്നു പോയത് അറിവിന്റെ വെള്ളിവെളിച്ചത്തിനായി പോയത് ഏകദേശം 43%. എന്നാൽ ക്രൈസ്തവരും ഹിന്ദുത്വവാദി ഹിന്ദുക്കളുമെല്ലാം 60-70% സ്കൂളുകളുടെ പടിക്കേറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രം കഴിഞ്ഞില്ല, ഈ ഒരു പിന്നോക്ക അവസ്ഥയിൽ നിന്നും മുസ്ലിം മുമ്പിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നാം ഒന്ന് ചർവിത ചർമ്മണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതിലെ ഏറ്റവും വലിയ കാര്യമാണ് 1970 കടന്നു വന്ന പ്രവാസി ജീവിതം. ഈ പ്രവാസി ജീവിതം കൊണ്ട് മുസ്ലിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക അടിത്തറ വരികയും ഏതൊരു കോളേജിലും ഏതൊരു ക്യാമ്പസിലും കയറി ചെന്നുകൊണ്ട് ഞാൻ പഠിക്കുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം മുസ്ലിങ്ങൾക്ക് വരികയാണ് ഉണ്ടായത്. കഴിഞ്ഞില്ല, 1970 കടന്നു വന്ന മതസംഘടനകള് ഈ മുസ്ലിം പഠനത്തിന് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യങ്ങളാണ്. 1970 കടന്നു വന്ന ഐക്യസംഘം, ഈ ഐക്യസംഘം എന്നുള്ളത് ആശയത്തിൽ നമുക്ക് എതിർപ്പുണ്ടെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വളരെ പടവുകൾ മുമ്പോട്ട് വെച്ചതാണ് ഐക്യസംഘം. കഴിഞ്ഞില്ല, 1970-75 കടന്നു വന്ന സുന്നി സംഘങ്ങള് സുന്നി വിദ്യാഭ്യാസം, സമന്വയ വിദ്യാഭ്യാസം, ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കാൻ സമന്വയ വിദ്യാഭ്യാസത്തിന് സാഹചര്യം സാധിച്ചിട്ടുണ്ട്. അവിടെ മാത്രം കഴിഞ്ഞു നിൽക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പിന്നോക്കം നിന്ന സമൂഹാവസ്ഥ മുമ്പിലേക്ക് കയറി വന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ 1970 പ്രവാസം നമ്മളിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മുടെ കൂടെ കടന്നു വന്ന ഒരു വൃത്തികെട്ട സഹായമായിരുന്നു സലഫിസം എന്നുള്ളത്. ഈ സലഫിസം ഈ പ്രവാസത്തോടുകൂടി കടന്നു വന്നപ്പോൾ കേരളത്തെ മുസ്ലിങ്ങൾക്ക് ആത്മീയ ചൈതന്യത്തോടുകൂടി തന്നെ അവരെ തടയാൻ സാധിച്ചു.
ചോദിച്ചിട്ടുണ്ട്. ഇ ഗവൺമെന്റ് ഇ എം എസ് മന്ത്രിസഭ അവരുടെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ കൂടുതൽ നൽകിയതിനേക്കാളും കൂടുതൽ കാര്യക്ഷമത നൽകാൻ ഇന്ന് മതസംഘടനകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കഴിയുന്നുണ്ട്. മാത്രമായില്ല, ഇന്ന് പിന്നോക്കം നിന്ന വിദ്യാഭ്യാസ അവസ്ഥയിലെ മുന്നിലോട്ട് കൊണ്ടുവന്ന സമയത്തും നമ്മള് കുറച്ചൊരു പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഏകദേശം 6600 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം മാനേജ്മെന്റിന്റെ അധികാരത്തിന്റെ കീഴിൽ വെറും 1148 കോളേജുകൾ മാത്രമാണെന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വെറും സംവരണവും മാനേജ്മെന്റ് അധികാരമോ ഇല്ല എന്നും മുസ്ലിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തില് നോളജ് സിറ്റിയും അതുപോലെ തന്നെ ടെക്നോളജിയും എല്ലാം മുസ്ലിം വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയാകട്ടെ എന്ന് മാത്രം സദസ്സിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിടാ. വാഹൃദേവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനിയർ വിഭാഗം.